everyone in the audience to please be seated. A very good morning to one and all present here. It's a privilege to be gathered here for our College Day Grigo 2022. Today is indeed a special day for the college, the students and the teachers gathered here, as today we express the talents and celebrate togetherness. On behalf of Mar Gregorius College of Law, I extend a hearty welcome to one and all gathered here on this magnificent occasion. ആദ്യമായി പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിനായി അൻഷ ആൻഡ് നഹിദയെ ക്ഷണിക്കുന്നു. അഖില ചരാചര രക്ഷക ദേവ അകമഴിഞ്ഞങ്ങളെ പാലിക്ക ദേവ അഴലാകെ നീക്കി അങ്ങാനന്ദമേകി സകല സൗഭാഗ്യങ്ങളേ ക്രിസ്തുവും കൃഷ്ണനും അല്ലാവും നീ നിസ്തുല സ്നേഹനിലയനും നീ സൃഷ്ടിയും രക്ഷയും സംഹാരമേളം സൃഷ്ടപതീശ നിന്റിലാവിശേഷം അഖില ചരാചര രക്ഷക ദേവ അകമഴിഞ്ഞങ്ങളെ പാലിക്ക ദേവ. നന്ദി. I'd now like to invite our beloved director, Reverend Dr. Koshi Isaac Punnamootil, for the welcome address. ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ദയവു ചെയ്ത് നിശബ്ദത പാലിക്കുക. ഏകദേശം 2 വർഷത്തെ കോവിഡ് കാലത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു സംഗമം, ഒരാഘോഷം നമ്മുടെ ഈ കോളേജിൽ നടത്തപ്പെടുന്നത്. കോവിഡ് കാലഘട്ടവും ഓൺലൈൻ ക്ലാസ്സുകളും മറ്റാരുമായും ബന്ധമില്ലാതെ വീട്ടിനുള്ളിലെ ഒറ്റപ്പെട്ട അവസ്ഥകളുമൊക്കെ വിദ്യാർത്ഥികളുടെ മാനസിക ബൗദ്ധിക മേഖലയെ വളരെ സാരമായി ബാധിച്ചു. പലരും മാനസികമായി വളരെ ക്ഷീണിതരാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതൊരു വലിയ യാഥാർത്ഥ്യം കൂടിയാണ്. ഈ ഒരു ക്ഷീണം ഇല്ലാതാക്കി വിദ്യാർത്ഥികളിൽ പഴയ ഊർജവും പ്രസരിപ്പുമൊക്കെ തിരികെ കൊണ്ടുവരുന്നതിനാണ് ഈ അധ്യയന വർഷം തീരാൻ പോകുന്ന ഈ സമയത്തും ഇപ്രകാരം ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിനെ പറ്റി നാം ചിന്തിച്ചത്. ഇതൊരു തിരിച്ചു വരവിന് കാരണമാകും എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് മാത്രമാണ് മുൻവർഷങ്ങളില്ലാത്ത വിധം ഈ വർഷം മാത്രം പുറത്തു നിന്നുള്ളൊരു പരിപാടികളൊക്കെ കോളേജിൻ്റെ ഉന്നത അധികാരികളുടെ അനുവാദത്തോടു കൂടെ ഇവിടെ അനുവദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ആഘോഷങ്ങൾ വിദ്യാർത്ഥികളിൽ ഒരു പുതിയ ഉണർവിനും ഉന്മേഷത്തിനും കാരണമാകും എന്ന പ്രതീക്ഷയോടുകൂടി എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിങ്ങിന് ആധ്യക്ഷ്യം വഹിക്കുന്നത് വിദ്യാഭ്യാസ വിചക്ഷണനും മാരിയമാനിയോസ് കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പലും തിരുവനന്തപുരം മേജർ അധിഭദ്രാസ്ത്രത്തിൻ്റെ ചീഫ് വികാർ ജനറലുമായിരിക്കുന്ന മോൺസിനിയോർ ഡോക്ടർ മാത്യു മനക്കരക്കാവൽ അച്ഛനാണ്. ഈ കോളേജിനോട് എപ്പോഴും സ്നേഹവും താല്പര്യവും കാണിക്കുന്ന അച്ഛനെ വളരെ സ്നേഹത്തോടെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നത് യുവനേതാവും തിരുവനന്തപുരത്തിൻ്റെ മുൻ മേയറും വട്ടിയൂർക്കാവ് മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധിയുമായിരിക്കുന്ന അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് എം എൽ എ അവർകളാണ്. മാനേജ്മെൻറ്റിനോട് രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി എപ്പോഴും വലിയ സ്നേഹവും അടുപ്പവും കാണിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് പ്രിയപ്പെട്ട എം എൽ എ. വളരെ സ്നേഹത്തോടുകൂടി പ്രിയപ്പെട്ട എം എൽ എ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ആഘോഷ പരിപാടികൾക്ക് ആശംസകൾ അർപ്പിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തിരുവനന്തപുരം ബാർ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും ബാർ കൗൺസിൽ ഓഫ് കേരളയുടെ മെമ്പറുമായിരിക്കുന്ന അഡ്വക്കേറ്റ് ആനയറ ഷാജി സാറാണ്. സാറിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ളവർക്കൊക്കെ നിയമമേഖലയിലുള്ളവർക്ക് ഏവർക്കും സുപരിചിതനാണ് പ്രിയപ്പെട്ട ഷാജി സാർ. വളരെ സ്നേഹത്തോടെ ഈ മീറ്റിങ്ങിലേക്ക് ഷാജി സാറിനെ സ്വാഗതം ചെയ്യുകയാണ്.
ഈ കോളേജിലെ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആശംസകൾ അർപ്പിക്കുന്നതിന് സാറാ ജോൺ ഇവിടെയുണ്ട്. കോളേജ് മാഗസിനെ പറ്റി സംസാരിക്കുന്നതിന് മാഗസിൻ്റെ സ്റ്റുഡൻ്റ് എഡിറ്ററായിരിക്കുന്ന സോണി ബെന്നി സ്റ്റേജിലുണ്ട്. അവരെ രണ്ടുപേരെയും ഈ മീറ്റിങ്ങിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിനെ നന്ദി അർപ്പിക്കുന്നതിനായി ഇവിടെയായിരിക്കുന്നത് ഈ കോളേജിൻ്റെ ആഘോഷങ്ങളുടെ കോർഡിനേറ്ററും കോളേജിലെ അധ്യാപികയുമായ ഉഷാകുമാരി ടീച്ചറാണ്. കോളേജിലെ പ്രധാനപ്പെട്ട എല്ലാ പരിപാടികളും ഏകോപിപ്പിക്കുന്നതിന്, മനോഹരമാക്കുന്നതിന് ടീച്ചർ കാണിക്കുന്ന വലിയ നേതൃത്വത്തെ നന്ദിയോടെ ഓർക്കുന്നതോടൊപ്പം ടീച്ചറിനെയും ഈ മീറ്റിങ്ങിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഈ കോളേജിലെ വൈസ് പ്രിൻസിപ്പൽ, SHOD, അധ്യാപകർ, സപ്പോർട്ടീവ് സ്റ്റാഫ്, എല്ലാ വിദ്യാർത്ഥികളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി. അടുത്തതായി കോളേജിൻ്റെ കഴിഞ്ഞ അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആരാധ്യനായ പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺ PCയെ ക്ഷണിക്കുന്നു. ഈ കോളേജിൻ്റെ 2021-22 ആനുവൽ റിപ്പോർട്ടാണ് നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നത്. ഞാൻ ആ ആനുവൽ റിപ്പോർട്ട് മൊത്തം വായിക്കുന്നില്ല, സമയക്കുറവ് മൂലം അത്യാവശ്യം കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. മാർ ഗ്രിഗോറിയോസ് കോളേജ് ഓഫ് ലോ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 2012 ബൈ ദ മലങ്കര സിറിയൻ കാത്തലിക് ചർച്ച് അണ്ടർ ദ പേട്രണേജ് ഓഫ് ഹിസ് ബീറ്റിറ്റ്യൂഡ് മൊറാൻമാർ ബെസേലിയോസ് കാർഡിനൽ ക്ലീമീസ് കതോലിക്കോസ് ദ മേജർ ആർച്ച് ബിഷപ്പ് ഓഫ് മലങ്കര കാത്തലിക് ചർച്ച് ഇൻ കമമറേഷൻ ഓഫ് ദി ലെഗസി ആൻഡ് സർവീസസ് ഓഫ് ലേറ്റ് ആർച്ച് ബിഷപ്പ് മോസ്റ്റ് റെവറൻ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ്. നൗ ദ കോളേജ് ഈസ് ഹാവിംഗ് 3 UG കോഴ്സസ് ഓഫ് 5 ഇയർ LLB ആൻഡ് 1 PG കോഴ്സ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ. As are all aware, COVID-19 has had its negative impact these years and resulting in loss of academic days. However, the college had conducted online classes and kept our students in the academic mainstream. As on date, 930 students are pursuing their UG and PG degree courses in our college. Development programs. In addition to curricular activities, the college organizes various development programs which enhances the overall development of the students, such as public law lectures, seminars, and conferences in which dignitaries of national and international eminence take part. Faculties. During the year under report, 7 more faculty members with excellent academic and professional achievements have joined our college, and their expertise gives our students a competitive advantage in professional excellence. Academic achievements. Ever since its establishment, the college has consistent reputation in securing university ranks. Following the footsteps of their seniors, our students of 2016-21 batch has also brought laurels to the college. While the BBA LLB students bagged 7 out of first 10 positions, including first 3 ranks, other stream students also rose to the occasion and bagged top positions, 5 each out of the first 10 positions. Legal Aid Clinic. The renovated Legal Aid Clinic of the college has been inaugurated by the DLSA Secretary of Thiruvananthapuram, Srimathi Jubia, on 30th March 2021. As part of Legal Aid Clinic, a legal awareness camp was organized at Palayagunnumel Grama Panchayat on 29th October and to 1st November 2021, which was addressed by Sri A. Nasir, Family Court Judge, Nedumangad. Volunteers of our college under the Legal Aid Clinic visited Rehabilitation Center for Mentally Challenged and Asraya, a rehabilitation center for physically challenged, and collected details of the legal issues faced by the inmates. Further, we started a permanent legal aid clinic at Snehaveed near our college. Our library. College library has been digitally cataloged, consisting of more than 6,000 books and various periodicals and journals. Digital database like SEC Online, Manupatra, CDJ Law Journal, NList, JSTOR are made available in the library, which are easily accessible to the faculties and students. Then Moot Court. In the last 3 years, MGCL Moot Court teams have performed well and very often been ranked among the first 10 teams in an external competition. In the first Surana and Surana QSAT Dr. A.T. Marcos Memorial Technology Law Moot Court Competition, 4th Best Memorial, and KLA 29th All India Moot Court Competition 2020, 2nd Best Memorial,
ഇക്ഫായ് ജയ്പൂർ ഫസ്റ്റ് വിർച്വൽ നാഷണൽ മൂട്ട് കോട്ട് കോമ്പറ്റീഷൻ ബെസ്റ്റ് സ്പീക്കർ അവാർഡ്, ശ്രീ വൈഷ്ണവ് വിദ്യാപീഠ് വിശ്വവിദ്യാലയ ഇൻഡോർ ബെസ്റ്റ് റിസർച്ചർ അവാർഡ് ആർ സം ഓഫ് ദം വിച്ച് വി ബാഗ്ഡ് ഇൻ ദ ലാസ്റ്റ് അക്കാഡമിക് ഇയർ. IQAC, the college has established an internal quality assurance cell for ensuring quality assurance and quality enhancement in all activities of the institution. NR Madhava Menon chair on legal education was established in our college to promote its life mission of quality legal education. The chair organized lecture series, invited eminent speakers and judges to deliver their experience in the field of law. Prominent speakers include His Excellency Honorable Justice Mohan Peris, former Chief Justice of the Sri Lanka, Professor Dr. Bhavani Prasad Panda, Professor Shashigala Gurpur of Symbiosis Law School, Professor T.R. Subramania, former Vice Chancellor of Karnataka National State Law University, Professor Anil G. Vairiyath, Registrar Maharashtra National Law University are some among them. The chair also organizes open forum and faculty development programs and value-added courses. Different centers. As part of the decentralization process and to promote research activities, the institution has established 12 centers of excellence in order to achieve academic and non-academic excellences. Participation of dignitaries and eminent personalities. Dr. R. Bindu, Minister for Higher Education, Government of Kerala. Justice K. Hema, former Judge, High Court of Kerala. Advocate Jasmine V.H., Advocate, High Court of Kerala. Ms. Sonia George, Secretary Seva, and James Vadakunjeri, criminologist. They participated in a webinar on dowry, a decadent practice, a deficit of legal system. Advocate P. Sadhi Devi, Chairperson, Women's Law Commission, participated in the seminar on sex education policy in India. Sri Saji Charyan, Minister for Fisheries, Culture and Youth Affairs. Mrs. Toila A. Rubin, Officer in Charge of Commission on Human Rights, Philippines. Ms. Jennifer Goshray, legal researcher in the University, Rutgers University and Florida International University. Professor Bismi Gopalakrishnan, Professor and Dean. Srimati Chinda Jerome, Chairperson, Kerala State Youth Commission, participated in the International Conference on Reproductive Choices of Women, a Fundamental Right. Professor Dr. K.C. Sunny delivered the Dr. Ambedkar Lecture on 14 for 2021 on Transformative Constitutionalism. Professor N.K. Jayumar was the resource person of the lecture on basic principles of Indian Constitution. Professor Belraj Chauhan, Vice Chancellor, Dharmashastra National Law University, Jabalpur. Honorable Mr. Justice Antony Dominic, Chairperson, Kerala State Human Rights Commission, have participated in a national webinar on human rights protection and violation during COVID-19 pandemic. Mr. Justice B. Sudhindra Kumar, former judge of the High Court of Kerala, delivered a lecture on 10th December as part of Human Rights Day celebration. Echo Club, we have planted variety of saplings, plants, herbs and shrubs in the campus. Social forestry initiatives of MGCL Echo Club is undertaken with the contribution of Kerala Forest Department Social Forestry Initiative, NAC accreditation. We have presented this self-study report to the National Assessment and Accreditation Council, and we look forward to receive an accreditation this year. I take this opportunity to place on record my sincere gratitude to one and all who worked relentlessly to make the institution worthy of accreditation. We have published one book this year, and an online journal facility has been introduced in which faculty members, students, visiting scholars and others are free to post their write-ups, thoughts and articles, etc. The college conducts events to commemorate the important national and international days. We celebrate all culturally relevant days which help the students to understand the vibrant cultural diversity of the country. Public law lectures. From 2014 onwards, our college is organizing Mar Gregorio's public law lectures as a tribute to the great visionary, Most Reverend Benedict Mar Gregorio's, the former Archbishop of Thiruvananthapuram. This year's public law lecture was delivered by Honorable Mr. Justice Muhammad Mushtaq, Judge, High Court of Kerala, on 19th March 2022. Obituary. This year that passed was the year of pandemic. Several human beings lost their life. Our institution was also not free from the pandemic catastrophe. We are happy that none of our students lost life to the coronavirus. We are thankful to the Lord. But several of our students lost their parents to the virus. Pray that God Almighty shower all blessings upon the bereaved families.
During the report year, we were able to hold offline classes for about 3 to 4 months. Even now, the pandemic is posing threat to the humanity. We completely relied on the technology to hold classes during lockdown period. Even in this situation, we are able to do a lot for our students and for the community. The motto of our institution is righteousness is immortal. Whatever be the physical situation, we are committed to the society that our students will be useful for the community and will work according to dharma. Submitting before you this report, this annual report. Thank you. Thank you very much. Thank you, sir. It is indeed my honor to invite Right Reverend Monsignor Dr. Matthew Manakara Kavil, Chief Vicar General, Major Archdiocese of Trivandrum, for the presidential address. In the College Day celebration, Ulkhadan Jayana Thirikina, Sri Advocate V.K. Prashant MLA, Advocate Ane Rashaji, President, Bar Association, Trivandrum, Professor Dr. John P.C., Principal, Mar Gregorios College of Law, Reverend Dr. Koshi Isaac Punyamutil, ഞങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന ഷൈജു അച്ഛൻ ഡയറക്ടർ മാർ ഗ്രിഗോറിയോസ് കോളേജ് ഓഫ് ലോ, മിസ് സാറ ജോൺ സ്റ്റുഡൻ്റ് റെപ്രസെൻറ്റേറ്റീവ്, മാഗസിൻ എഡിറ്റർ മിസ്റ്റർ സോണി ബെന്നി, ഇവിടെ നന്ദി പ്രകാശിപ്പിക്കുന്ന മിസ് ഉഷാകുമാരി, ബഹുമാന്യരായ അധ്യാപകരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് നല്ലതുപോലെ അറിയാം കോളേജ് ഡേ പോലെയുള്ള ഒരു ദിവസത്തിൽ നിങ്ങളോട് പ്രസംഗിക്കുന്നതിൽ യാതൊരു കാര്യമില്ല. നിങ്ങൾ പ്രസംഗം കേൾക്കാനല്ല വന്നിരിക്കുന്നത് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങൾ ഈ ക്യാമ്പസിൽ കയറിയപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, നിങ്ങളെന്തോ വലിയ ഒരു കാര്യം ഇവിടെ നടത്താൻ പോകുന്നു. അത് ശരിയാണ്, കോളേജ് ഡേയിലാണ് നിങ്ങളുടെ പ്രകടനം നിങ്ങൾ നടത്താറുള്ളത്. മാറിവാനിസ് കോളേജിൽ വർഷങ്ങളായി ഞാൻ കണ്ടുവന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ വളരെ യോഗ്യരായ ആളുകൾ ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് ആനേറ ഷാജി, ഞാൻ അദ്ദേഹവുമായി ഈ മീറ്റിങ്ങിൽ കയറുന്നതിന് മുൻപ് അല്പം ഒരു ഇൻട്രാക്ഷൻ നടത്തുകയുണ്ടായി. അദ്ദേഹം ഇന്ന് ഈ ലോയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ഇന്ന് എവിടെ നോക്കിയാലും ലോ ഇല്ലാത്ത ഒരു കാര്യവുമില്ല. എല്ലാത്തിനും ലോയാണ്. എല്ലാ വീട്ടിലും ഇപ്പോൾ ഒരു ലോ ഉണ്ട്, ഒരു ലോ സ്റ്റുഡൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ഉണ്ട് എന്ന് സാറ് പറയുകയുണ്ടായി. അനന്ത സാധ്യതകളാണ് ഇന്ന് ഈ ലോ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ളത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നമുക്കറിയാമല്ലോ, ഇന്ന് സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളും കോടതി ഇടപെടൽ കൊണ്ട് മാത്രമാണ് സാധ്യത പ്രായമാകുന്നത് എന്നുള്ളത് നമുക്ക് നാം കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ കഴിഞ്ഞ 2-3 വർഷക്കാലം നമുക്ക് നഷ്ടമായി. നഷ്ടപ്പെട്ട കാലഘട്ടം നമ്മൾ ഒരു പുതിയ ഊർജത്തോടുകൂടി വീണ്ടും കലാലയത്തിലേക്ക് പ്രവേശിച്ച് വിദ്യാഭ്യാസം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന വലിയ ദൗത്യം നിർവഹിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. എൻ്റെ അടുത്തിരുന്ന ബഹുമാനപ്പെട്ട ബർസാറച്ചൻ എൻ്റെ ചെവിയിൽ പറഞ്ഞു, അച്ഛൻ അധികം പ്രസംഗിക്കരുത് എന്ന് പറയുകയുണ്ടായി. ഞാൻ അധികം പ്രസംഗിക്കുകയല്ല, പക്ഷേ എങ്കിലും ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ, ഞാൻ എൻ്റെ മുൻപിലിരിക്കുന്ന വിദ്യാർത്ഥികളോടല്ല സംസാരിക്കുന്നത്, എൻ്റെ മുൻപിലിരിക്കുന്ന ഭാവിയുടെ ചുക്കാൻ പിടിക്കുന്ന, ഈ ഇന്ത്യയെ നയിക്കാൻ പോകുന്ന ഒരു പ്രത്യേക വിഭാഗം ആളുകളോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് ഞാൻ നല്ലതുപോലെ മനസ്സിലാക്കുന്നു. എല്ലാ കാര്യത്തിനും കോടതിയുടെ ഇടപെടൽ ഇന്ന് ആവശ്യമാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ കോടതി വിധികൾ എല്ലാം തന്നെ ഭരണഘടന അധിഷ്ഠിതമായിട്ടുള്ളതാണ് എന്ന് നിങ്ങൾ മറക്കരുത്. അതോടൊപ്പം തന്നെ നാം കോടതി വിധികൾ നടത്തുമ്പോൾ
നിങ്ങളെല്ലാം ഭാവിയിൽ വലിയ വലിയ ആളുകൾ ആകാനുള്ളവരാണെന്നുള്ള ബോധ്യത്തോടുകൂടി തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ഓർക്കുക, മാനുഷിക മുഖം മറക്കാതിരിക്കുക. ഞാൻ ദ കോൺട്രാക്ട് വിത്ത് ഗോഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം ആന്റണി ഡിമെല്ലോ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയിട്ടുള്ളത്, അതിലെ ഒരു ചെറിയ സംഭവം ഞാൻ ഇവിടെ ഓർക്കുകയാണ്. അതായത്, ഒരു ചെറുപ്പക്കാരൻ, ഒരു സൂഫി സെയിൻറ്, അദ്ദേഹം ചെറുപ്പകാലത്ത് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന ഇതായിരുന്നു: ദൈവമേ, എന്നെ ഈ ലോകം മുഴുവനും മാറ്റിമറിക്കുന്ന, ലോകത്തിൽ മുഴുവൻ മാറ്റമുണ്ടാക്കുന്ന ഒരു ഉപകരണമാക്കി മാറ്റണമേ എന്നായിരുന്നു അദ്ദേഹം ചെറുപ്പകാലത്ത് പ്രസംഗിച്ചത്. ഈ ലോകത്തിൽ കാണുന്ന തിന്മകൾ കണ്ടുകൊണ്ട് ഈ ലോകത്തെ ഒന്ന് മാറ്റിമറിക്കുവാൻ എന്നെ ഒരു ഉപകരണമാക്കണമേ എന്ന് അദ്ദേഹം ചെറുപ്പത്തിൽ പ്രാർത്ഥിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് യാതൊരു ഫലവും ഉണ്ടായില്ല. പിന്നീട് അദ്ദേഹം ഒരു മധ്യവയസ്കനായപ്പോൾ പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്: ദൈവമേ, ഞാൻ എൻ്റെ ചുറ്റും കാണുന്ന ആളുകളെ മാറ്റുവാൻ എന്നെ സഹായിക്കണമേ. ചുറ്റും കാണും ഞാൻ ഇടപെടുന്ന ആളുകളുമായി, ബന്ധപ്പെടുന്നവരുമായി, അവരെ ജീവിതത്തിൽ മാറ്റുവാൻ എൻ്റെ ഞാനൊരു ഉപകരണമായി തീരണമേ. അതിലും വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിന് ആരെയും മാറ്റാൻ സാധിച്ചില്ല. അവസാനം അദ്ദേഹം വാർദ്ധക്യത്തിലെത്തിയപ്പോൾ പിന്നീട് അദ്ദേഹം പ്രാർത്ഥിച്ചത്, ദൈവമേ, എന്നെ തന്നെ മാറ്റുവാൻ നീ ഇടയാക്കണമേ. വലിയ മാറ്റം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി. അദ്ദേഹം മാറി. അപ്പോഴദ്ദേഹം വാർദ്ധക്യത്തിലെത്തിയപ്പോഴാണ് മാറിയതെന്ന് ഓർക്കുക. അദ്ദേഹം പറഞ്ഞു, ഈ ചെറുപ്പത്തിലേ ഞാൻ എന്നെ തന്നെ മാറ്റിയിരുന്നെങ്കിൽ ഈ ലോകം മുഴുവാനും ഞാനും ഇടപെടുന്ന ആളുകളെ മുഴുവനും മാറ്റാനായിട്ട് എനിക്ക് സാധിക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞ ആ സംഭവം ഞാൻ കോൺട്രാക്ട് വിത്ത് ഗോഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ വായിക്കുകയുണ്ടായി. എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത് ഇത് മാത്രമാണ്: നാം തന്നെ ചേഞ്ച് ആവുക, നമ്മെ തന്നെ മാറ്റുക. ടു സീ ഈസ് ടു ലിവ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ജീവിക്കുക എന്ന് പറഞ്ഞാൽ കാണുക എന്നാണ്. അതായത്, പ്രസിദ്ധ ഒരു ആന്ത്രോപോളജിസ്റ്റായിരുന്ന തയ്യാർ ദ ഷർദാൻ, അദ്ദേഹത്തിൻ്റെ പുസ്തക ല മിലിയു എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ഒരു വാക്യമാണ്: ടു സീ ഈസ് ടു ലിവ് എന്ന് പറഞ്ഞാൽ, ഞാൻ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം കാണുക എന്നാണ്. എല്ലാം കണ്ടുകൊണ്ട് ജീവിക്കുക, എല്ലാം മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ജീവിക്കുക, നമ്മെ തന്നെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ജീവിക്കുക. അപ്പോൾ മാത്രമാണ് നിങ്ങളിലോ ഇപ്പോഴെ രണ്ട് മൂന്ന് വർഷം, മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഈ ഫേസ് കഴിയും, ഇവിടെ ഒന്ന് ഇറങ്ങിപ്പോകും. പക്ഷേ നിങ്ങളുടെ ജീവിതം നിങ്ങൾ വീണ്ടും മുന്നോട്ട് നയിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോഴെല്ലാം ഓർക്കേണ്ടത് ഇതാണ്: ടു സീ ഈസ് ടു ലീവ്. അതായത്, എനിക്ക് ജീവിക്കുമ്പോൾ എല്ലാം കാണാൻ സാധിക്കണം, കാണുന്നതിനെയും എന്നെ തന്നെയും മാറ്റാനും സാധിക്കണം. അതിനിടയാകട്ടെ. വേറെ ഒത്തിരി കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ആനേറ സാറ്, ഷാജി സാറ് നിങ്ങളോട് പറയാനുണ്ട്. ഇതിൻ്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം ഇത് എപ്പോഴും സൂക്ഷിക്കുക. നമ്മെ തന്നെയും മറ്റുള്ളവരെയും മാറ്റാനായിട്ട് ഇടയാകട്ടെ. നിങ്ങളുടെ മനസാക്ഷി അതനുസരിച്ച് രൂപീകരിക്കപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഒരു ദിവസം ഞാൻ ആശംസിക്കുകയാണ്. വലിയ വലിയ ആഘോഷങ്ങൾ, പരിപാടി, കലാപരിപാടികളാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നെനിക്കറിയാം. എല്ലാ ദൈവാനുഗ്രഹം നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഫാദർ. ഗ്രിഗോ 2K22 ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിലവിളക്ക് കത്തിച്ച് നിർവഹിക്കുന്നതിന് വേണ്ടി നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ കേരള നിയമസഭയിലെ പ്രഗത്ഭനായ വട്ടിയൂർക്കാവ് MLA ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് VK പ്രശാന്തിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.
എല്ലാവർക്കും നമസ്കാരം. വേദിയിലുള്ള വളരെ ബഹുമാനായിട്ടുള്ള ഡോക്ടർ മാത്യു മനക്കാവരി ലസൻ, പ്രിയങ്കരനായിട്ടുള്ള റവറൻ ഫാദർ ഡോക്ടർ കോശി ഐസക് പുന്നമൂട്ടിൽ, എൻ്റെ ഗുരുനാഥം കൂടിയായിട്ടുള്ള ആനേറ ഷാജി അവറുകൾ, വേദിയിലുള്ള സ്റ്റുഡൻറ് പ്രതിനിധി നമ്മുടെ മാഗസിൻ എഡിറ്റർ കൂടിയായ സോണി ബെന്നി, ഉഷാകുമാരി ടീച്ചർ, സാറ ജോൺ, മറ്റ് വിദ്യാർത്ഥി പ്രതിനിധികളെ, അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അപ്പോൾ എനിക്കൊന്ന് ഓഡിറ്റോറിയത്തിലെ ലൈറ്റ് അല്പം കൂട്ടിയാൽ ഇവരുടെയൊക്കെ മുഖം കാണാം. ഇവരെല്ലാം കോളേജ് ഡേ ആഘോഷിക്കാൻ ഏറ്റവും നല്ല അല്ലേ, സുന്ദരികളും സുന്ദരന്മാരുമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് എല്ലാവർക്കും കോളേജ് ഡേയുടെ ആശംസകൾ ഞാൻ നേരുകയാണ്. നമുക്കറിയാം നിങ്ങൾ ലോ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രസംഗം കൂടുതൽ കേൾക്കണം. നിങ്ങൾ ഇവിടെ പഠിക്കുന്നത് നിയമത്തിൻ്റെ തിയറിയാണ് അല്ലേ, പ്രാക്ടിക്കലിലേക്ക് പോകുന്നത് നിങ്ങൾ ഇവിടം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ്. ആ പ്രാക്ടിക്കൽ ഭാഗത്തിൽ ഒരു ഭാഗം നിങ്ങൾ പഠിക്കുന്നത് പ്രസംഗങ്ങളിൽ നിന്നായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങളത് കേൾക്കാനും വായിക്കാനും ഏറ്റവും നല്ല ക്ഷമയുള്ളവരായിരിക്കണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഫാദർ ഇവിടെ ചൂണ്ടിക്കാണിച്ചു, നാളെയുടെ പൗരന്മാരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. പ്രത്യേകിച്ച് നിയമം പഠിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എല്ലാ കാര്യങ്ങളെയും കുറിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ കമ്മ്യൂണിസം മനസ്സിലാക്കണം, മുതലാളിത്തം മനസ്സിലാക്കണം, വർഗീയത എന്താണെന്ന് മനസ്സിലാക്കണം, നിയമത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ മനസ്സിലാക്കണം, എങ്ങനെയാണ് നമ്മുടെ ഭരണഘടന ഉണ്ടായതെന്ന് മനസ്സിലാക്കണം, അതിലേക്ക് എത്താൻ എന്തെല്ലാം ത്യാഗം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളും ദേശീയ ശില്പികളും നടത്തി എന്നുള്ളത് മനസ്സിലാക്കണം. ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ മൂല്യത്തിലേക്ക് നമുക്കെത്താൻ വേണ്ടി കഴിയുക. അപ്പോൾ തീർച്ചയായും ഇന്നത്തെ തലമുറ ഭാഗ്യവാന്മാരാണ്. ഞാൻ പല വേദികളിലും സൂചിപ്പിച്ചിട്ടുണ്ട്, ഞാനുൾപ്പെടെയുള്ള തലമുറ എന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ ഏത് അറ്റം വരെയും പഠിപ്പിക്കാൻ തയ്യാറാണ് അല്ലേ. നിങ്ങളുടെ വീട്ടിലുള്ള ഒന്നോ രണ്ടോ കുട്ടികളായിരിക്കും ഒരു വീട്ടിലുണ്ടാവുക. അവരെ ഏതറ്റം വരെയും പഠിപ്പിക്കാനും നിങ്ങൾ ഏതുവരെ പോകണമെന്ന് പറഞ്ഞാലും അതെല്ലാം എത്തിപ്പിടിച്ച് തരാൻ നിങ്ങളെ സഹായിക്കാൻ അവരുണ്ട് എന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങളുടെയും തലമുറയുടെ ഭാഗ്യമെന്ന് പറയുന്നത്. അതില്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ, പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും വീട്ടിൽ സാഹചര്യമില്ല, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മറ്റ് സിറ്റുവേഷൻസ് ഇല്ല എന്നുള്ളൊരു പ്രശ്നം. അപ്പോൾ അത് മറികടന്നാണ് ഈ തലമുറ വന്നിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചരിത്രവും ഇന്നത്തെ സമകാലീനവും കൃത്യമായി മനസ്സിലാക്കി മാത്രമേ നിങ്ങൾ പഠിക്കുന്ന നിയമത്തെ നാളെയുടെ നല്ലതിന് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിനുവേണ്ടി നന്നായി പരിശ്രമിക്കണം. ഞാനും കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം കോളേജ് ഡേ ഒക്കെ നടത്തി വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞാൻ. കോളേജ് യൂണിയൻ ചെയർമാനായും മാഗസിൻ എഡിറ്റർ ആയിട്ടും ഒക്കെ ഒരുപാട് വർഷങ്ങളിൽ കുട്ടികളോടൊപ്പം പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഞാൻ ഓർമ്മിക്കുന്നത് അതാണ്. ഈ ഇപ്പോൾ ഇവിടെ മറച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ പണ്ട് ഫിലിം ഫെസ്റ്റിവലിൽ തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് കോളേജ് ഓഡിറ്റോറിയം ഇതേപോലെ മറയ്ക്കാൻ വേണ്ടി എൻ്റെ മുകളിലൊക്കെ കയറിയ ഓർമ്മ ഇപ്പോൾ വരികയാണ്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ഈ ക്യാമ്പസ് ലൈഫിൻ്റെ ഒരു പ്രത്യേകതയാണ് അല്ലേ. എത്രയോ നാളിന് ശേഷമാണ് ഈ കോളേജ് തുറക്കുന്നത് അല്ലേ. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു നഷ്ടം അതാണ്, ഒന്നൊന്നര വർഷക്കാലം ക്യാമ്പസ് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള വേളയായി ഈ കോളേജ് ഡേ നിങ്ങൾ ആഘോഷിക്കുക എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മേയർ എന്ന നിലയിലും MLA എന്ന നിലയിലും ഈ നാടിൻ്റെ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടാനുള്ളൊരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എന്നെ സന്തോഷിപ്പിച്ചിട്ടുള്ളത് പ്രളയകാലത്ത് നമ്മുടെ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ നാടിനൊരാപത്ത് വന്നപ്പോൾ ഓടി അണഞ്ഞു എന്നുള്ളതാണ്. കാരണം അങ്ങനെ മനസ്സുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും എന്നതാണ് ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ഈ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് നിൽക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ ആ മനസ്സ് വിട്ടുകളയരുത്. നമ്മൾ പഠിക്കുന്നത് ഈ നാടിൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ചുറ്റുമടിക്കുന്ന ആൾക്കാരുടെ സന്തോഷത്തിന് വേണ്ടി കൂടിയാണ് എന്നുകൂടി നിങ്ങൾ കാണുക. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ അടുത്തിരിക്കുന്ന കുട്ടി കുരിശ് ധരിച്ചിട്ടുണ്ടോ, ചന്ദനക്കുറി ഇട്ടിട്ടുണ്ടോ, ഹിജാബ് ധരിച്ചിട്ടുണ്ടോ എന്നൊന്നും ആരും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ അതൊക്കെ ചിന്തിക്കുന്ന ഒരു തലമുറയാണ്. അത് തിരുത്താനുള്ള ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്കുണ്ട് എന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കോളേജ് ഡേ ഉദ്ഘാടനം ചെയ്ത അറിയിച്ചിൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. I take it as my privilege to invite Advocate Aneyara Shaji, President of the Bar Association Trivandrum and Member of the Bar Council of Kerala, for the felicitation. Bahumanapetta Chief Vice General Major Archdiocese of Trivandrum, Dr. Matthew Manarkar, Aradhinaya MLA, എൻ്റെ ബാറിലെ അഭിഭാഷകനും എൻ്റെ സുഹൃത്തുമായ അഡ്വക്കേറ്റ് VK പ്രശാന്ത്, പ്രിൻസിപ്പൽ മാർ ഗ്രിഗോറിയസ് കോളേജ് ഓഫ് ലോ പ്രൊഫസർ
ജോൺ പി സി, ഡയറക്ടർ മാർഗരറ്റ് ഗോറീസ് കോളേജ് ഓഫ് ലോ റെവറൻ ഡോക്ടർ കോശി ഐസക് പുനമുട്ടിൽ, അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് പ്രോഗ്രാം കോർഡിനേറ്റർ മിസ് ഉഷ കുമാരി, സ്റ്റുഡൻറ് റെപ്രസെൻറ്റേറ്റീവ് സാറ ജോൺ, മാഗസീൻ എഡിറ്റർ മിസ് സോണി ബെന്നി, മറ്റ് ഇവിടെ കൂടിയിരിക്കുന്ന ഫാക്കൾട്ടീസ്, വളരെയധികം പരിചയമുള്ള മുഖങ്ങളാണ്. എൻ്റെ സമകാലികരായ കുറേ ആൾക്കാരുണ്ട്, വക്കീലന്മാരുണ്ട്. പ്രിയ, ഇന്നിവിടെ രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇവിടെ അടിച്ചു പൊളിക്കാനെത്തിയ സഹോദരി സഹോദരന്മാരെ, എൻ്റെ അഭിഭാഷകരാകാൻ പോകുന്ന സുഹൃത്തുക്കളെ, ഈ മാർഗരറ്റ് ഗോറീസ് കോളേജ് ഓഫ് ലോയുടെ 10-ാമത്തെ വാർഷികമാണ്. അതായത് 2012 ഇത് തുടങ്ങിയത്. അത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഈ ചെറിയ ചുരുങ്ങിയ കാലയളവിൽ കൊണ്ട് തന്നെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയിലെ ഗുഡ് ബുക്സിൽ സ്ഥാനം പിടിച്ച ഒരു കോളേജാണ്. ഇവിടുത്തെ ഫാക്കൽറ്റീസ് വളരെ നല്ല ഫാക്കൽറ്റി, ജോൺ സാറും നമ്മുടെ രാമേന്ദ്രൻ സാറിൻ്റെ മേൽനോട്ടത്തിൽ നല്ല ഫാക്കൽറ്റിയാണ്. ഇവിടെ നല്ല രീതിയിൽ ക്ലാസ് എടുക്കുക, അച്ചടക്കവും നല്ല രീതിയിലുള്ള പഠിത്തവും അക്കാഡമിക് സൈഡിലെല്ലാം വളരെ ബ്രില്ലിയൻസ് കാണിച്ചു വരുന്നത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ അംഗീകാരമുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജസ് ഇൻ ദ ഹോൾ കേരള, സെൽഫ് ഫിനാൻസിങ്. സത്യമായി വെറും വാക്ക് പറയല്ല, ഇത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ റെക്കോർഡ്സിലുള്ള കാര്യമാണ്. നിങ്ങൾ കുറച്ചു കാലം കൊണ്ട് തന്നെ അധ്വാനിച്ച് നല്ല ഒരു നിലയിലെത്തിക്കഴിഞ്ഞു. ഇനി അടുത്തതായി നിങ്ങൾക്ക് തീർച്ചയായും ഇവിടെ പഠിക്കാൻ ഭാഗ്യം കിട്ടിയതിൽ സത്യമായി നിങ്ങളെല്ലാവരും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. ഈ നല്ലൊരു കോളേജിൽ പഠിക്കാൻ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെ ആദ്യം ചൂസ് ചെയ്യുന്ന കോളേജ് മാർഗരറ്റ് ഗോറീസ് കോളേജ് ഓഫ് ലോ, ആദ്യത്തെ ലാറ്റിൻ കോളേജാണ് നമ്മുടെ റെക്കോർഡ്സിലെല്ലാം. ആദ്യത്തെ പ്രിഫറൻസ് ബിഫോർ ലോ കോളേജ് ആൻഡ് ലോ അക്കാഡമി നിങ്ങൾക്ക് പ്രിഫറൻസ് ഉണ്ട്. നിങ്ങളെ പുകഴ്ത്തി പറയുകയല്ല, അത് യാഥാർത്ഥ്യമാണ്. അത് നിങ്ങളുടെ ഇവിടുത്തെ പഠിത്ത രീതിയും നിങ്ങളുടെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴുള്ള റിസൾട്ടും അടിസ്ഥാനപ്പെടുത്തിയാണ് മറ്റ് മാതാപിതാക്കളും ഇവിടെ തന്നെ ചേരാൻ എന്നോടും പലവരും വന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഒരു അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുക, ഞാൻ അച്ഛനെ സമീപിച്ചിട്ടുണ്ട്, പലർക്കും അഡ്മിഷൻ വാങ്ങിക്കൊടുത്തിട്ടുമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് പാസ്ഔട്ടായി ഇറങ്ങുമ്പോൾ ഒരു അഭിഭാഷകനായി എൻറോൾ ചെയ്യുന്നു, ബാർ കൗൺസിൽ ഓഫ് കേരളയുടെ കീഴിൽ എൻറോൾ ചെയ്യുന്നു, എന്നിട്ട് ഒരു അഭിഭാഷകനാണ്. അഭിഭാഷക വൃത്തി ഒരു ജോലി മാത്രമല്ല, എല്ലാ പ്രൊഫഷൻ പോലെ അല്ല അഭിഭാഷക വൃത്തി. അഭിഭാഷക വൃത്തി നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കാനുള്ളതാണ്. അതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ്, സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ജോബാണ്. അത് ഇതുപോലെ ഒരു നോബൽ പ്രൊഫഷൻ ലോകത്ത് എവിടെയും തന്നെ ഇല്ല. അത് നിങ്ങളത് മനസ്സിലാക്കണം, അതിൻ്റെ വാല്യൂ. അപ്പോൾ അതിൻ്റെ കൂടെ മണി മേക്കിംഗ് മെഷീനായി മാത്രം നമ്മൾ വർക്ക് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. വി ആർ ഹാവിങ് എ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് എ നേഷൻ. നിങ്ങൾ നേഷൻ ബിൽഡപ്പ് ചെയ്ത സ്വാതന്ത്ര്യ സമരകാലം മുതൽ തന്നെ എടുത്തു നോക്കുക. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, പട്ടേൽ, എല്ലാ അഭിഭാഷകരായിരുന്നു. 90% ഓഫ് ദം ആർ അഡ്വക്കേറ്റ്സ്. ഇപ്പോൾ നോക്കുക, ഇപ്പോൾ ഉള്ള അസംബ്ലിയിൽ നോക്കുക, മോർ ദാൻ 60% ആർ അഡ്വക്കേറ്റ്സ്. പാർലമെൻറ്റിൽ നോക്കുക, മോർ ദാൻ 45% ആർ അഡ്വക്കേറ്റ്സ്. അപ്പോൾ എല്ലാ സമസ്ത മേഖലകളിലും നമുക്ക് വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടും. നിങ്ങൾ തീർച്ചയായും നല്ലൊരു ലോയറായി വരണം, ലോയർ ആവണം. തീർച്ചയായും ലോയറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ദേശത്തിന് വേണ്ടി, നിങ്ങളുടെ നാട്ടിന് വേണ്ടി, നിങ്ങൾ താമസിക്കുന്ന കൊച്ചു ഗ്രാമത്തിന് വേണ്ടി എല്ലാം പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. നിങ്ങൾ ചോദിക്കും, നിങ്ങളൊരു ഇൻഡിവിജ്വലാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ? തീർച്ചയായും ചെയ്യാൻ കഴിയും. പാവങ്ങളെ ഹെൽപ്പ് ചെയ്യുക, ലീഗൽ ഹെൽപ്പ് ചെയ്യുക വിത്തൗട്ട് എനി മണി, അവർക്ക് നിയമവശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പോൾ വളരെയധികം വക്കീലന്മാരുണ്ട്. ഞാൻ അച്ഛനോട് പറയുകയായിരുന്നു, ഒരു വീട്ടിൽ ഒരു വക്കീലുണ്ടാവും. തിരുവനന്തപുരം ബാറിൻ്റെ തന്നെ എടുക്കുക, 6,500 വക്കീലുള്ള ഒരു ബാറാണ് തിരുവനന്തപുരം ബാർ, വൺ ഓഫ് ദ ബിഗസ്റ്റ് ഇൻ ദ കേരള സ്റ്റേറ്റ്. മൊത്തമായി നമ്മുടെ ഇന്ത്യയിൽ 60,000 കടന്നു വക്കീലന്മാർ. പക്ഷേ എല്ലാവരും നല്ല രീതിയിൽ അധ്വാനിക്കാനും ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായും വക്കീലന്മാർക്ക്
നന്നായി ജീവിക്കാൻ കഴിയും, നല്ലതായി മണി ഉണ്ടാക്കാൻ കഴിയും, സോഷ്യൽ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി വർക്ക് ചെയ്യാൻ കഴിയും. ഈ കാലയളവിൽ ഞാൻ ഓർക്കുകയാണ്, ഇപ്പോൾ ഇന്നലെ എൻറോൾ ചെയ്തു, മെനഞ്ഞാന്ന് എൻറോൾമെൻ്റ് ഉണ്ടായിരുന്നു 283 വക്കീൽ. ബൈ മന്ത്ലി എൻറോൾമെൻ്റ് നടക്കുകയാണ്, നിങ്ങൾ ആലോചിക്കുക. 250-നും 500-നും ഇടയ്ക്ക് വക്കീലന്മാർ വന്നുകൊണ്ടിരിക്കുക. എന്നാൽ തന്നെയും ഞാൻ അച്ഛനോട് പറഞ്ഞ്, അച്ഛൻ ചോദിച്ച് ഇങ്ങനെയെല്ലാം ഇത്രയും ലോ കോളേജ് കൊടുത്തു ഇത്രയും പേര് വന്നാൽ എന്താ ചെയ്യുക? ഞങ്ങൾ വക്കീലന്മാരായിരുന്നപ്പോൾ, അതായത് 35 വർഷം മുമ്പ്, ഒരു വക്കീലെന്ന് പറഞ്ഞാൽ ഐദർ ഈ വിൽ ബി എ സിവിൽ ലോയർ ഓർ എ ക്രിമിനൽ ലോയർ, ആ രണ്ട് സെക്ടർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അരീന ഈസ് ലെഫ്റ്റ് ഓപ്പൺ ഫോർ യു. സൈബർ ലോസ്, കോർപ്പറേറ്റ് ലോസ്, ഓരോരോ ഫാമിലി കൂടേണ്ട വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, പോക്സോ കേസസ്, കോർപ്പറേറ്റ് ലോസ്, ഇഷ്ടം പോലെ വൈഡ് ഓപ്പൺ ആണ്. ഏത് വേണോ നമുക്ക് ചൂസ് ചെയ്ത് ജീവിക്കാം. ഈ കോടതിയിൽ തന്നെ പോയി പ്രാക്ടീസ് ചെയ്യണമെന്ന് തന്നെ ഇല്ല. ഇറ്റ് ഇസ് ഇൻ ദ ഫിംഗർ ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സുപ്രീം കോടതി ഡയറക്ഷൻ അനുസരിച്ച് ഇ ഫയലിംഗ് സിസ്റ്റമാണ്, പേപ്പർലെസ് കോർട്ടാണ്. ഇവിടെ എ സി ജെ എം എല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞ് നോ പേപ്പർ. ഇ ഫയലിംഗ് സിസ്റ്റവും ഡിജിറ്റൽ സിസ്റ്റത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ജൂനിയറായി ചെല്ലുമ്പോൾ സീനിയർ കെട്ട് തുറന്ന് നോക്കാൻ വരെ 2-3 വർഷം കഴിഞ്ഞേ അവസരം തരും. ഇപ്പോൾ നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ അഡ്വാൻസ് ടെക്നോളജി, യങ്സ്റ്റേഴ്സ് ആർ വെൽ വേഴ്സ്ഡ് ഇൻ അഡ്വാൻസ് ടെക്നോളജി. കമ്പ്യൂട്ടർ യുഗം, കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം എല്ലാം പഠിച്ച് പരിജ്ഞാനത്തോടു കൂടിയാണ് ഒരു യങ് ലോയർ വരുന്നത്. അപ്പോൾ 40-ഉം 30-ഉം വർഷമായി പ്രാക്ടീസ് ചെയ്യുന്ന സീനിയർ ലോയേഴ്സിന് ക്യാൻ യൂട്ടിലൈസ് യു, ക്യാൻ ഗീവ് ഓപ്പർച്യൂണിറ്റീസ് ടു യു. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് അവേ ആദ്യ വർഷങ്ങളിൽ വന്നാൽ തന്നെ നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും, ഈച്ച് ആൻഡ് എവറി പേഴ്സൺ, ഞാൻ അച്ഛനോട് പറയുകയുണ്ടായി ഈ ലോയറുടെ കൂടെ ഒരു കമ്പ്യൂട്ടറൈസ് ഒരു സബ്ജക്റ്റ് അതും കൂടെ ഉണ്ടാവും. ഉടനെ തന്നെ അത് ബാർ കൗൺസിലിന് അതിന് തീരുമാനമെടുക്കുന്നുണ്ട്, അതുണ്ടാവും. അപ്പോൾ ഇറ്റ്സ് ലെഫ്റ്റ് ഓപ്പൺ, നിങ്ങൾ ആരും പിന്തിരിഞ്ഞ് നടക്കേണ്ട കാര്യമല്ല. ഇറ്റ്സ് ലെഫ്റ്റ് ഓപ്പൺ. കോർപ്പറേറ്റ് ലോസ്, ഈവൻ ഓരോ എം പിയുടെയും മിനിസ്റ്റേഴ്സിൻ്റെയും ഷെഡ്യൂൾ ചെയ്യാൻ വരെ ലോയേഴ്സിൻ്റെ ഹെൽപ്പ് ആവശ്യമുണ്ട്. കോർപ്പറേറ്റ് ഫേംസ് വിൽ ടേക്ക് ദ കോൺട്രാക്ട് ആൻഡ് യുവർ അഡ്വക്കേറ്റ്സ് വിൽ ബി സെലക്ടഡ് ഫോർ ദ സെയിം. യു വിൽ ബി ആസ്ക്ഡ് ടു വർക്ക് ഫോർ ദം ആൻഡ് ദേ വിൽ പേ ഗുഡ് ഇനഫ് മണി ഫോർ യു. ആ ഒരു സിസ്റ്റമാണ് എന്ന് പറഞ്ഞാൽ, ഒരു വക്കീലായാൽ ലോ ഡിഗ്രി ഉണ്ടെങ്കിൽ ഏത് രീതിയിലും പ്രാക്ടീസ് ചെയ്യാം. ഒരു കമ്പ്യൂട്ടർ ഫിംഗർ ടിപ്പിൽ ഇരുന്ന് ആണിപ്പോൾ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. അല്ലാതെ കോടതിയിൽ പോയി നിരന്തരം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അഡ്വക്കേറ്റ് ആവുള്ളെന്നില്ല. അപ്പോൾ ഇതുപോലെ വൈഡ് ഓപ്പണാണ്. നിങ്ങൾ, യു വാം വെൽക്കം ഫോർ യു ഇൻ ദ ട്രിവാൻഡ്രം ബാർ അസോസിയേഷൻ ഓൾസോ. ഇറ്റ്സ് ലെഫ്റ്റ് ഓപ്പൺ ഫോർ യു. നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതമാണ്. നിങ്ങൾക്കെല്ലാം അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ബാർ കൗൺസിൽ, നിങ്ങളെ എല്ലാം അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി ബാർ കൗൺസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ, ദേ മേ ബി പേഴ്സൺസ് ഹു ആർ വെരി പൂവർ, ഈ വക്കീലന്മാരിൽ വരുന്നതെന്ന് ഫിനാൻഷ്യലി വളരെ പൂവറായ കുറേയധികം വക്കീലന്മാരുണ്ട്. അവരെ എല്ലാം അതിൽ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി ബാർ കൗൺസിൽ ഓഫ് കേരള, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോജക്റ്റാണ്. നൗ ദേ ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് ഇറ്റ്. ഈ June 2022 മുതൽ നിങ്ങൾ അഭിഭാഷകർക്ക്, യങ് ലോയേഴ്സിന്, ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള യങ് ലോയേഴ്സിന് 3 വർഷം പ്രാക്ടീസ് ചെയ്യുന്നതിന് വരെ വളരെയധികം നല്ല സ്റ്റൈബൻറ്റ്, മന്ത്ലി സ്റ്റൈബൻറ്റ് കൊടുക്കാനുള്ള തീരുമാനമുണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു സന്തോഷ വാർത്ത കൂടെ നിങ്ങൾ അറിയിക്കുക. ജൂൺ മുതൽ നിരന്തരമായി 3 വർഷത്തേക്ക് ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് എന്നുള്ള രീതിയിൽ ഈ പ്രൊഫഷനിൽ തന്നെ നിൽക്കാൻ പലരും ഇതിൽ കയറുകയും ആദ്യത്തെ സാമ്പത്തിക ഞെരുക്കം കാരണം ബാങ്ക്സ് പല പല ചെറിയ ചെറിയ ജോലിക്ക് വരെ പോണത് പരിതാപകരമാണ്. അത് കുറവായി ഞാൻ പറയുകയല്ല, യു ക്യാൻ അച്ചീവ് ഹിയർ. ഇവിടെ പിന്നെ ജുഡീഷ്യറിയിലേക്കുള്ള ഫുഡ് സ്റ്റെപ്പിംഗ് സ്റ്റോണാണ്. തീർച്ചയായും ഇവിടെ കൂടെ കയറിയാൽ, പണ്ടാണെങ്കിൽ 5 വർഷം കഴിഞ്ഞ് മാത്രമേ ഒരു ലോയർ എൻറോൾ ചെയ്താൽ ജുഡീഷ്യറിയിലേക്കുള്ള പാത്വേ തുടക്കത്തുള്ളൂ. ഇപ്പോൾ ദ വെരി നെക്സ്റ്റ് മന്ത് ദേ ക്യാൻ അപ്പിയർ ഫോർ ദ ജുഡീഷ്യൽ എക്സാമിനേഷൻ ആൻഡ് എൻ്റർ ഇൻ ടു ദ ജുഡീഷ്യറി. 24 വയസ്സിലെല്ലാം ജുഡീഷ്യറിയിൽ കയറിയാൽ തീർച്ചയായും നിങ്ങൾ സുപ്രീം കോടതിയും കണ്ടേ തിരിച്ചു വരും.
ആ വൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കോർപ്പറേറ്റ് ഫിഗർ ലോസിലും എല്ലാത്തിലും. അപ്പോൾ വക്കീലന്മാർക്ക് ഒന്നുകൂടി, ഇത്രയും 60,000 വക്കീലന്മാർ ഇന്ത്യയിൽ കടന്നെങ്കിലും നിങ്ങൾക്ക് ഏവർക്കും വാം വെൽക്കം പറയുകയാണ്. നിങ്ങൾക്കെല്ലാം വരാം, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം, ഹാർഡ് വർക്ക് ചെയ്യണം. യു മസ്റ്റ് ഹാവ് എ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഇൻ മൈൻഡ്. വക്കീലെന്ന് പറയുന്ന ആ നോബിൾ പ്രൊഫഷൻ്റെ മഹത്വം നമ്മൾ അവിടെ ബാർ കൗൺസിൽ വരുമ്പോൾ നിങ്ങൾ അതെല്ലാം പഠിപ്പിക്കും. ആദ്യം ഓരോ ക്ലാസ്സുകളും എടുത്ത് നിങ്ങളെ അതിൽ ശക്തരാക്കി നിങ്ങളുടെ മണി ഏണിങ്സിന് ഒന്നും ഒരു ദോഷം വരാതെ കുറച്ച് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും കുറച്ച് ഫ്രീ ലീഗൽ സർവീസും ഒക്കെ ചെയ്ത് നിങ്ങൾ വളരെ മഹാന്മാരാവണം, വളരെ വ്യക്തികളാവണം എന്നുകൂടി ഒന്നുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ ബാർ അസോസിയേഷനിലേക്ക് തിരുവനന്തപുരത്തുള്ളവർക്ക് സ്വാഗതം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു സോ. നിങ്ങളേവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മാർ ഗ്രിഗോറിയസ് കോളേജിൻ്റെ 2021-22 മാഗസിൻ വർണ്ണപുരാണയുടെ പ്രകാശനമാണ് അടുത്തത്. മാഗസിൻ്റെ ആദ്യ പ്രതി ബഹുമാനപ്പെട്ട MLA ബാർ കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആനയറ ഷാജിക്ക് നൽകി നിർവഹിക്കുന്നതാണ്. Memento to the guests. For this, may I request the Chief Vicar General to present the mementos. And to Advocate Aniyara Shaji. Thank you, Father. Now request Ms. Sarah John, representative of the outgoing batch, to speak a few words reminiscing about the past 5 years. A very warm good morning to one and all gathered here. Respected dignitaries on and off the dais. Ennil nikshiptamayirikkunna kartavyam ennathu kazhinja 5 varsha kalalaya jeevithathil undaya sila ormakal ningalumayi pankuvekkuka ennulladana. October 4, 2017 ഈ കലാലയത്തിലേക്ക് ആദ്യമായി ചൂട് വെച്ചപ്പോഴിൽ നിന്നും എത്രയോ വ്യത്യസ്തമാണ് നമ്മുടെ ഈ MGCL. 5 വർഷം കൊണ്ട് കോളേജിൻ്റെ ഈ സമഗ്രമായ മാറ്റത്തിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അതിലേറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയത് നമുക്ക് ഒരു കോളേജ് യൂണിയൻ വരുന്നു എന്നുള്ളതാണ്. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു എന്ന ഉദ്ദേശത്തോടുകൂടി സ്ഥാപിക്കുന്ന കോളേജ് കൗൺസിലിനെ ഞാൻ ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ സുഹൃത്തുക്കളുടെ ഇടയിൽ പറയാറുണ്ട്, നമ്മൾ എന്താ ദുരന്ത ബാച്ചാണോ എന്ന്. ഒരു തരത്തിൽ അത് ശരിയാണ്. കാരണം നിപ്പയിൽ തുടങ്ങി പിന്നെ ഓഖിയും, 1-ാം പ്രളയവും 2-ാം പ്രളയവും പിന്നെ COVID 1, 2, 3 വേവുകൾ നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും എന്തിനേയും തരണം ചെയ്യാമെന്നുള്ള പ്രത്യാശയൊന്നും നമുക്കില്ല. മറിച്ച് 1 വർഷം കൊണ്ട് തന്നെ 4 സെമസ്റ്റർ എക്സാം എഴുതിപ്പിച്ച് എന്തിനേയും മറികടക്കാനുള്ള ആത്മവിശ്വാസവും ഇച്ഛാശക്തിയും വളർത്തിയെടുത്ത കേരള യൂണിവേഴ്സിറ്റിയോടാണ് ഞങ്ങളുടെ നന്ദിയും കടപ്പാടും. ചില പാഠഭാഗങ്ങൾ, ഉദാഹരണത്തിന് ക്രിമിനൽ ഇൻറ്റിമിഡേഷനും എക്സ്റ്റോർഷനും എല്ലാം വിദ്യാസമ്പന്നരായ ടീച്ചർമാരിൽ നിന്നും പുസ്തകങ്ങൾ നിൽക്കും അപ്പുറമായി അതിൻ്റെ ഇൻ്റർപ്രറ്റേഷനും വ്യാപ്തിയും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ജൂനിയർ വിദ്യാർത്ഥി സുഹൃത്തുക്കളിൽ നിന്നാണ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയധികം കോളേജിനെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞതിൽ അധ്യാപകർക്കുള്ള പങ്ക് ചെറുതല്ല. അക്കാഡമിക്സിലായാലും കോ കരിക്കുലർ ആക്ടിവിറ്റീസിലായാലും ഈവൻ ഇൻ പേഴ്സണൽ ലൈഫിലായാലും. കാരണം ഇപ്പോഴും എൻ്റെ കാതുകളിൽ മന്ത്രിക്കുന്ന ഒരു ജാപ്പനീസ് മാനേജ്മെൻറ്റ് സിസ്റ്റമുണ്ട്.
കേസ് ആൻഡ് സിസ്റ്റം. തികച്ചും ഒരു ബിസിനസ് ഫിലോസഫിയാണിത്. ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന കണ്ടിന്യൂസ് ചേഞ്ചസ് അല്ലെങ്കിൽ ഓരോ ദിവസവും ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റം കാലക്രമേണ ഉണ്ടാക്കുന്ന വലിയ മാറ്റത്തെ പറ്റിയാണ് ഇത് പ്രതിപാദിക്കുന്നത്. ഒരു മാനേജ്മെൻറ്റ് ടീച്ചറിന് അത് അവിടെ വെച്ച് നിർത്താമായിരുന്നു. എന്നാൽ ഇതേ ഫിലോസഫി നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ വരുത്തുന്ന മാറ്റങ്ങളുടെ വ്യാപ്തിയും പ്രാധാന്യവും അധ്യാപകനിൽ നിന്ന് കേട്ടപ്പോഴാണ് ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ എത്തിപ്പിടിക്കാൻ കഴിയുന്നതല്ല നമ്മുടെ സ്വപ്നമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ പലതും ഈ കലാലയത്തിൻ്റെ ക്ലാസ് മുറിയിൽ നിന്ന് ഗ്രഹിച്ചതാണ്. നിയമത്തിൻ്റെ നൂലാമാലകളും വളരെ അടിസ്ഥാനമായി പല തത്വങ്ങളോട് സാധൂകരിച്ച് അവ നിത്യജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഈ കലാലയത്തിലെ നിയമ അധ്യാപകരുടെ സാന്നിധ്യം കലാലയത്തിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു. ക്ലാസ് മുറികൾക്ക് പുറമെ ലൈബ്രറിയും റീഡിംഗ് റൂമും ക്യാൻറ്റീനുമായി ഒതുങ്ങി നിന്നിരുന്ന നമ്മുടെ കോളേജിൽ ഇപ്പോൾ എത്ര സെൻറ്റർ ഉണ്ടെന്ന് എനിക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല. ലൈബ്രറിയിൽ തന്നെ വന്ന മാറ്റങ്ങൾ പ്രകടമാണ്. പൊതുവെ ഒക്ടോബർ നവംബർ മാസത്തിൽ നടന്നു വന്നിരുന്ന കോളേജ് ഡേ കോവിഡിൻ്റെ സാഹചര്യത്തിൽ നടത്താൻ കഴിയാതിരുന്നിട്ടും ഇന്ന് ഒരവസരം കൂടി കോളേജ് ഡേ ആഘോഷിക്കുവാൻ തന്നതിൽ ഞങ്ങൾ മാനേജ്മെൻറ്റിനോടും കോളേജ് അധികൃതരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പഠനത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കോളേജായിരുന്നു ഇതെങ്കിൽ നമുക്ക് പണ്ടേ ബോറടിച്ചേനെ. പക്ഷേ ഓരോ ആഴ്ചയിലും നടത്തി വരുന്ന ഓപ്പൺ ഫോറവും പല ഡിസ്കഷനുമെല്ലാം നമ്മുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തുന്നതിൻ്റെ വേദികളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിനു പുറമെ വിദ്യാർത്ഥികളുടെ നേതൃത്വ ബോധത്തെ വളർത്തിയെടുക്കുന്നതിലും ഇത്തരം പരിപാടികൾ വളരെ ഉപകാരപ്പെടുന്നു. 1976 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 42nd അമൻമെൻറ്റ് പ്രകാരം ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ ഇന്ത്യയുടെ ജനങ്ങളുടെ ക്ഷേമം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉറപ്പാക്കുന്നു. ഇതേ കാര്യം പ്രാബല്യത്തിലാക്കുവാൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ലക്ഷ്യമായ വെൽഫെയർ സ്റ്റേറ്റ് അച്ചീവ് ചെയ്യുവാനും പലതരത്തിലുള്ള അദാലത്തുകളും നമ്മുടെ കോളേജിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്നുണ്ട്. അതിൽ ചിലതിലൊക്കെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാനും ഒരു ഭാഗ്യമായി കരുതുന്നു. ഇതിലൊക്കെ അപ്പുറം ഒരുപറ്റം നല്ല സുഹൃത്തുക്കളെ നേടാൻ കഴിഞ്ഞു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്നിരുന്നാലും ഈ അവസരത്തിൽ ചാൾസ് ഡിക്കൻസിൻ്റെ ചില വരികൾ ഓർത്തു പോകുന്നു. ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഓഫ് ടൈം, ഇറ്റ് വാസ് വേർസ്റ്റ് ഓഫ് ടൈം. ഇറ്റ് വാസ് ദ ഏജ് ഓഫ് വിസ്ഡം, ഇറ്റ് വാസ് ഏജ് ഓഫ് ഫൂളിഷ്നെസ്. ഇറ്റ് വാസ് എപ്പക് ഓഫ് ബിലീഫ്, ഇറ്റ് വാസ് എപ്പക് ഓഫ് ഇൻക്രൂഡിലിറ്റി. ഇറ്റ് വാസ് സീസൺ ഓഫ് ലൈറ്റ്, ഇറ്റ് വാസ് സീസൺ ഓഫ് ഡാർക്ക്നെസ്. ഇറ്റ് വാസ് സ്പ്രിംഗ് ഓഫ് ഹോപ്പ്, ഇറ്റ് വാസ് വിൻറ്റർ ഓഫ് ഡെസ്പയർ. പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഈ കലാലയം സന്തോഷം മാത്രം തരുന്നു എന്ന മിഥ്യാധാരയില്ല. മറിച്ച് എവിടെയൊക്കെയോ സന്തോഷിക്കുവാനും കഴിയുന്നുണ്ട് ഈ കലാലയ ജീവിതത്തിലൂടെ. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സാറ. അടുത്തതായി നമ്മുടെ കോളേജ് മാഗസിൻ വർണ്ണപുരാന യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച നമ്മുടെ പ്രിയങ്കരനായ മാഗസിൻ എഡിറ്റർ, 10th semester BBA LLB വിദ്യാർത്ഥിയായ ശ്രീ സോണി ബെന്നിയെ രണ്ടു വാക്ക് സംസാരിക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, എൻ്റെ സ്വന്തം കൂട്ടുകാരെ, നല്ലൊരു പ്രാസംഗികനല്ല ഞാൻ, എനിക്ക് നല്ല തെറ്റുകുറ്റങ്ങൾ സംഭവിക്കും. കാരണം തലേന്ന് രാത്രി വരെ ഇവിടെയായിരുന്നു ഞാനും എൻ്റെ കൂട്ടുകാരും. ഇന്നിവിടെ വർണ്ണമാക്കുന്നതിൽ അവർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇന്ന് നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോ വോളണ്ടിയേഴ്സാണ്. ആ കാര്യത്തിൽ ഞാൻ എൻ്റെ ബാച്ചിനെ കുറിച്ച് അഭിമാനം കൊള്ളുന്നു. ഇന്ന് എൻ്റെ മാഗസീൻ്റെ പ്രവർത്തനം തുടങ്ങി 110th ദിവസമാണ്. വേറെ ഒരു കോളേജിലും സാധിക്കാത്ത ഒരു കാര്യമാണ് 3 മാസം കൊണ്ട് ഒരു മാഗസീൻ ഉണ്ടാക്കുകയെന്ന്. അത് ഞങ്ങളുടെ മാഗസീൻ സംഭവിച്ചു. വർണ്ണപുരാണ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് ഈ കോളേജ് ക്യാമ്പസിൽ കാണുന്ന സന്തോഷത്തിൻ്റെ വർണ്ണങ്ങൾ മാത്രമല്ല, ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണവിവേചനങ്ങളുടെയും എല്ലാം വർണ്ണപുരാണമാണ് ഞങ്ങളുടെ മാഗസീനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ മാഗസീൻ നിങ്ങൾ കാണുക, നിങ്ങൾ വിലയിരുത്തുക. പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എനിക്കിപ്പോൾ തന്ന കയ്യടി എൻ്റെ 60 പിള്ളേർക്ക്, എൻ്റെ മാഗസീൻ കമ്മിറ്റിയിലെ 60 പിള്ളേർക്കും കൂടെ കൊടുത്തിരുന്നെങ്കിൽ സന്തോഷമായേനെ. കാരണം
നിങ്ങൾ ആ മാഗസീൻ ഒന്ന് തുറന്നു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും 80% അതിലെ ചിത്രങ്ങൾ വരച്ചത് നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികളും മാഗസീൻ കമ്മിറ്റി അംഗങ്ങളുമാണ്. വർണ്ണങ്ങളും ചിത്രങ്ങളും എല്ലാം നിറഞ്ഞ ഒരു നല്ല മാഗസീൻ ആവണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചായിരുന്നു. 51A എന്ന് പറയുന്ന മാഗസീനിൽ നിന്ന് മാസ്കുലേഡിൽ എത്തിച്ചേരുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് അതിലും കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നു. എന്നെക്കൊണ്ട് അത് സാധിച്ചു ഇല്ലയോ എന്ന് നിങ്ങൾ എന്നോട് പറയുക, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ വേറൊരു രണ്ട് നന്ദി വാക്കും കൂടെ എനിക്ക് പറയാനുണ്ട്. പ്രസിൻ്റെ മുതലാളിയായ അനിച്ചേട്ടനും പിന്നെ ഷിനിച്ചേച്ചിയും അവർ രണ്ടുപേരും ഡിസൈൻ ചെയ്ത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഡിസൈൻ ചെയ്താണ് മാഗസീൻ പുറത്തിറക്കി തന്നത്. അവർക്കുള്ള നന്ദിയും കൂടെ ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ PG 51A അവിടെയുള്ള 14 പേർ, അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ മുൻ മാഗസീൻ എഡിറ്റർ നോയലേട്ടൻ, ഇവരെ എല്ലാവരെയും ഞാൻ ഒന്ന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങളവിടെ എല്ലാവരോടും അവരെ കുറിച്ച് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം വികാരഭരിതനാണ് ഞാൻ, സന്തോഷം മാത്രമേ ഉള്ളൂ എനിക്ക്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. Thank you so much, Sony. It's now time for the prize distribution. Mar Gregorius College of Law hosted its sports day, Gregor Rice 2K22, from March 18 to 20th March 22. We had over 100 energetic participants for around 20 events. Today, we are proud to announce the winners of the sports events. For this, I humbly request the Chief Vicar General to present the trophies to the winners. The KV9N Memorial Ever Rolling Trophy goes to the third years. I invite Neka Varghese and Naveena Varghese to the stage. Sam Kavungal Ever Rolling Trophy goes to the fifth years. I invite Amina and Shehnaz to the stage. The Pitchingham Family Ever Rolling Trophy goes to the fourth years. I invite Varsha, Vijay Kumar Nair and Niranjana. The next event, Threes Football. Second runner-up goes to the first years. I invite Bhagavat. First runner-up Threes Football goes to the third years. I invite Alraj N. Championship goes to the fifth years. I invite Ashwin, Akash and Amjit. The next event is football. The second runner-up is the second year. I invite Basit, Badusha, Davis and Amal Surya. The RS Nair Memorial Ever Rolling Trophy goes to the third years. I invite Alraj N and Fasil Rehman. Artificial being is a reality, a perfect simulacrum. The championship goes to the fourth years. I invite Sri Shankar Murali and Ashwin Matthews. The next event is cricket. The second runner-up goes to the second years. I invite Jay Mahesh and Amal. The first runner-up goes to the fifth years, sponsored by Sri Krishnamma Memorial. I invite Arjun SJ and Aravind RS. The championship goes to the fourth years, sponsored by Dr. Liba Babu Kanavil. I invite Bijish and Aromal. Father, I now invite our director to present the trophies for the remaining events. Individual champion girls goes to Varsha, Vijay Kumar Nair.
individual championship boys, Sujit Nair, yes. Jobin Koshi, John Putin, Manil Trophy. The best class goes to 4th BA. I invite Surjit Nair S and Arleen Abraham. Now to the best year in sports. The second runner-up goes to the first year, Abidas and Arif. Runner-up goes to the fifth years, sponsored by Kandaban Sira, Taryan Koshi and Anama Koshi. The winners are Arjun S.J., Arvind R.S. and Dheeraj. Championship best year, sponsored by Kodiyattu family Ayur. Fourth year, Bijish and Anto. Award, considering the maximum participation and based on sportsmanship, goes to the first years. I invite Blessie and Dinsey to collect the Panaj Motel P.A. Abraham and Sarama Abraham Memorial Trophy. College of Law's Moot Court Society, consisting of around 60 members, ever since its inception has been active in national moot court competitions. I present the winners. For this, I request our principal to present the trophies to the winners. Shilpa Sanjeevan, Sam Charyan and Shabarinath A secured the third position in the 16th National Moot Court Competition, hosted by Government Law College, Trivandrum. Artificial being is a reality, perfect simulacrum. Shilpa Sanjeevan also received the award for the second best student advocate in the competition. Next, Mohammad Nihal, Adara Gobin and Arjun Nair were the semi-finalists of the ICFAI Law School Moot Court Competition, Jaipur. Mohammad Nihal also received the Best Speaker Award in the competition. Ardra Mini Satish received the Best Researcher Award in the National Moot Court Competition hosted by Sri Vaishnav Vidyapeeth Vidyalaya, Indore. Mohammad Riyas, Ananda Padmanabhan RT and Surya Raghunath qualified into the semi-finals in the competition hosted by the Central University of Kerala. Sam Charyan, Asbin F. Mohammed and Kiran Tom were the semi-finalists in the trial advocacy competition hosted by the Kerala Law Academy. Congratulations, winners. ഈ ചടങ്ങ് അതിന്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ്. ചടങ്ങിൽ പങ്കെടുത്തവർക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരിയായ പ്രൊഫസർ ഉഷോ കുമാരി മാഡത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ഓണത്തിന്റെ അധ്യക്ഷൻ റെവറൻ ഡോക്ടർ മാത്യു മനക്കരക്കാവിൽ. ഇവിടെ മുഖ്യാതിഥിയായി വന്ന് മുഖ്യാതിഥിയായി വന്ന് ഉദ്ഘാടനം നിർവഹിച്ച് മടങ്ങിയ വി കെ പ്രശാന്ത്, ആശംസകൾ അർപ്പിച്ച് മടങ്ങിയ അഡ്വക്കേറ്റ് ആനേറ ഷാജി, ആരാധ്യനായ ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഡോക്ടർ പി സി ജോൺ, ഞങ്ങളുടെ ഡയറക്ടർ മനക്കരക്കാവിൽ അച്ഛൻ പറഞ്ഞതുപോലെ സ്നേഹപൂർവ്വം ഞങ്ങൾ ഷൈജു അച്ഛൻ എന്ന് വിളിക്കുന്ന റെവറൻ ഡോക്ടർ കോശി ഐസക് പുന്നമൂട്ടിൽ, എൻ്റെ സഹപ്രവർത്തകരെ, എൻ്റെ സ്വന്തം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ,
ആഘോഷങ്ങളും പ്രതീക്ഷകളും ഇല്ലാതിരുന്ന രണ്ട് വർഷമാണ് കടന്നുപോയത്. തുടച്ചു മാറ്റാനായില്ല എങ്കിലും അതിൻ്റെ തീവ്രതയും സാന്ദ്രതയും കുറഞ്ഞ ഒരു ഇടവേളയിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അതിന് ഈശ്വര ചൈതന്യത്തിൻ്റെ മുന്നിൽ നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. റൈറ്റ് റെവറൻറ്റ് മോൺസിഞ്ചർ ഡോക്ടർ മാത്യു മനക്കരക്കാവിൽ മലങ്കര സഭയുടെ തിരുവനന്തപുരം അതിരൂപത ചീഫ് വികാ ജനറലാണ്. ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയത് തീർച്ചയായും ഞങ്ങളുടെ സ്ഥാപനത്തിനോടുള്ള കരുതലായി കാണാനാണ് എനിക്കിഷ്ടം. മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ് അദ്ദേഹം എന്നായിരുന്നാൽ പോലും ഈ അദ്ദേഹത്തിന് അച്ഛന് പ്രിയപ്പെട്ട അച്ഛന് ഈ എം ജി സി എൽ കുടുംബത്തിൻ്റെ വകയായി ഔപചാരികമായി നന്ദി അർപ്പിക്കുന്നു. തിരുവനന്തപുരം ചെറുപ്പക്കാരനായ ഒരു എം എൽ എ കണ്ടത് വി കെ പ്രശാന്തിനെയാണ്. തീർച്ചയായും ജനകീയനായിരുന്ന ഒരു മേയർ ചെറുപ്പക്കാരനായ ഒരു മേയറെ കണ്ടത് വി കെ പ്രശാന്തിനെയാണ്. തീർച്ചയായും ജനകീയനായ ഒരു മേയർ ജനകീയനായ ഒരു എം എൽ എ തന്നെയായിരിക്കണം. എന്നാലും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹം ഇവിടെ വരാൻ കാണിച്ച സുമനസ്സിന് നന്ദി പ്രകടിപ്പിക്കുകയാണ്. ആശംസകൾ അർപ്പിച്ചത് തിരുവനന്തപുരം ബാർ അസോസിയേഷൻ പ്രസിഡൻറ്റും ബാർ കൗൺസിൽ ഓഫ് കേരളയുടെ മെമ്പറുമായ അഡ്വക്കേറ്റ് ആനയറെ ഷാജിയാണ്. നല്ല വാക്കുകൾക്കും അദ്ദേഹത്തിൻ്റെ പ്രസൻസിനും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ ബഹുമാന്യനായ പ്രിൻസിപ്പൽ ഡോക്ടർ പി സി ജോൺസ്, അങ്ങയുടെ അസാധാരണമായ നേതൃത്വമാണ് ഞങ്ങൾക്ക് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള പ്രചോദനം. സാറിന് മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പേരിൽ ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ കോളേജ് ഏതെല്ലാം വിധത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് പ്രിയപ്പെട്ട ഷൈജു അച്ഛൻ്റെ ദീർഘവീക്ഷണവും കഠിന പ്രയത്നവും കർമ്മകുശലതയും കൊണ്ടാണ്. ഈ കോളേജിലെ പ്രിപ്പറേഷൻ്റെ ഓരോ സ്റ്റെപ്പിൻ്റെ പുറകിലും അച്ഛൻ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട അച്ഛന് എല്ലാവരുടെയും പേരിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു കോളേജ് മാഗസീൻ ഇറക്കുക എന്നുള്ള കഠിനമായ ടാസ്ക് വിജയകരമായി പൂർത്തിയാക്കിയ എൻ്റെ പ്രിയ വിദ്യാർത്ഥി സോണി ബെന്നി ഈ കോളേജ് ഡേയുടെ മുഖ്യ സംഘാടകരിൽ ഒരാളുമാണ്. എല്ലാം ഭംഗിയാക്കിയതിനും എല്ലാത്തിനും കൂടെ നിന്നതിനും സോണിക്ക് ഈ കോളേജിലെ എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 വർഷങ്ങൾ ആ ഓർമ്മകളിലേക്കൊന്ന് ഊളിയിട്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ച പ്രിയപ്പെട്ട സാറാ ജോണിനോടുള്ള നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. മേരിമാത ഹോസ്റ്റലിൽ നിന്ന് ഞങ്ങളുടെ ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ എത്തിയിട്ടുള്ള സിസ്റ്റേഴ്സിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, അതിൽ പ്രത്യേകം പരാമർശിക്കേണ്ട ചില പേരുകളുണ്ട്. ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പൾ ഡോക്ടർ പി ജി തോമസ് കുട്ടി സർ, വൈസ് പ്രസിഡൻറ്റ് പി രാമചന്ദ്രൻ നായർ സർ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ ജിജിമോൻ സർ, മുൻ ജില്ലാ ജഡ്ജിമാരായ മിസ്റ്റർ എം വി ജോസ്, മിസ്റ്റർ രാമരാജ പ്രേമപ്രസാദ് സർ, തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പൽ ശ്രീ കെ എസ് അജയകുമാർ സർ, ഈ മുതിർന്ന അധ്യാപകരുടെ ഉപദേശവും അനുഗ്രഹവുമാണ് ഈ സ്ഥാപനത്തിൻ്റെ ശക്തി. അധ്യാപക അനധ്യാപക സഹപ്രവർത്തകരുടെ കൂട്ടായ പ്രവർത്തന ഫലമാണ് ഓരോ ചുവടുവയ്പും. കൂട്ടത്തിൽ ഈ കോളേജിൻ്റെയും എല്ലാവർക്കും, എല്ലാ എൻ്റെ സഹപ്രവർത്തകർക്കും അധ്യാപക അനധ്യാപക സഹപ്രവർത്തകർക്കും കോളേജ് മാനേജ്മെൻറ്റിൻ്റെ പേരിലും വിദ്യാർത്ഥികളുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ കൃതജ്ഞത അറിയിക്കുന്നു. വിദ്യാർത്ഥികളുടെ ഉത്സവമാണ് ഇന്ന്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും, പ്രത്യേകിച്ച് അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് നിസ്സീമമായ നന്ദി അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാമിൻ്റെ അവതാരകരായ ശില്പ സഞ്ജീവനും നിടയ്ക്കും എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ആൻഡ് ഐ വിഷ് ഓൾ ദ ഔട്ട് ഗോയിങ് സ്റ്റുഡൻസ് എ വെരി ഹാപ്പി ആൻഡ് സക്സസ്ഫുൾ ലൈഫ്. താങ്ക് യു. വളരെ നന്ദി മാം.
I request all of you to kindly rise for the national anthem. Janaganamana Adhinayaka Jayahe Bharata Bhagya Vidhata Punjab Sindh Gujarat Maratha Dravida Utkal Banga Vindhya Himachala Yamuna Ganga Uchala Jaladhi Taranga तब शुभ नामे जागे तब शुभ आशीष मांगे गाहे तब जय गाधा जन गण मंगल दायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे